നിങ്ങൾ വളരെ വാചാലമായി സംസാരിക്കുന്നു, നിങ്ങൾ പറയുന്നതാണ് ശരി എന്നൊരു ഭാവമുണ്ട്. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ്. അങ്ങനൊരു തോന്നലിരിക്കുന്നുണ്ടായിരുന്നു എന്റെ പെണ്ണ് പാത്തുമ്മ ചിലത് പറയണത് വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടിക്കാനും പറ്റൂലായിരുന്നു. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ചക്കോലത്ത് പറമ്പിൽ പാത്തുമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. ചെയ്ത കളവിനും കുറ്റകൃത്യങ്ങൾക്കും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയെക്കുറിച്ച് വല്ല ബോധമുണ്ട്? അതെന്തായാലും ഉണ്ടാവുമല്ലോ. ഞാൻ ചെയ്ത എല്ലാ കള്ളത്തരങ്ങൾക്കുള്ള ശിക്ഷ ഒരു കള്ളൻ എന്ന നിലയ്ക്ക് ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ ഒരു കള്ളനെ കൊടുക്കാൻ വേണ്ടി ഭരണാധികാരികൾ കാട്ടിക്കൂട്ടിയ ഏറ്റവും വലിയ കള്ളത്തരങ്ങൾക്കുള്ള ശിക്ഷ ആര് നൽകും? അതിനുവേണ്ടി പല വാഗ്ദാനങ്ങളും നൽകി ഒരു പാവം പെണ്ണിനെ കൊല്ലുക വരെ ചെയ്തില്ലേ? ഇനിയിപ്പോ ഞാനത് പറഞ്ഞുകൊണ്ടും വലിയ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. നാളെ ഈ നാട് നന്നാവും എന്നുള്ള പ്രതീക്ഷയില്ല. നാളെ ഈ നാട്ടില് നീതിയും നിയമവും നടപ്പിലാക്കേണ്ട രഹമാനിത എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കണ്. വാരി വെറ്റ് വടക്കതിൽ കൊച്ചുപിള്ള നന്നാവും. ഇടവാ മുതൽ പേര് വരെ വഹിക്കാൻ പോണത് കോപ്പാറം അമ്മത്. പെരുത്ത് നന്നാവും. കൃഷ്ണപുരം പാർവത്യം തകഴിക്കാരൻ കൊച്ചുകുഞ്ഞിന് നന്നാവാണ്ട് എവിടെ പോവാൻ? ഇംഗ്ലീഷുകാർ കടൽ കടന്നു പോയാലേ ഈ നാട് നിന്നാവുന്നൊക്കെ ചിലർ പറയുന്ന കേട്ട്. ഇനിയിപ്പോ അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടായാലും കായംകുളത്തും നമ്മുടെ ഈ മഹാരാജ്യത്തും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് തോന്നുന്നത്. കുണ്ടംബർഗ് സാഹിബിന് പകരം കോപ്പാറ മമ്മദ്, അഞ്ചാം ജോർജിന് പകരം കൊച്ചുപിള്ള. ഇവന്റെ സമനില തെറ്റിയിരിക്കുന്നു. കഴിവേറേണ്ടതിൽ ഭയന്നായിരിക്കും. കണ്ടില്ലേ മതിഭ്രമം വന്ന പോലെ പുലമ്പടത്. ഐ നോ ഹീസ് നോട്ട് എ നോർമൽ മാൻ. കൊച്ചുണ്ണി, നിങ്ങൾ നിയമത്തിന് മുമ്പിൽ ശിക്ഷ അർഹിക്കുന്ന കുറ്റവാളിയാണ്. നിങ്ങൾ പറയുന്ന സത്യങ്ങൾ എനിക്കറിയാം. പക്ഷെ നിയമം സത്യത്തെ അല്ല സാഹചര്യത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉത്തരവിടുന്നു, ഇയാളെ പന്തിരി ഠാണാവിൽ അടച്ച് കേസുകൾ മുറ പോലെ വിസ്തരിച്ച് ശിക്ഷിക്കുക. നിയമം വെച്ച് ഈ ഏമാന്മാർ തെരുവിലൂടെ നടത്തണം. അങ്ങനെയെങ്കിലും ഈ നാട്ടില് നീതിയും നിയമവും ഉണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. പന്തിരു ഠാണാവിൽ അടയ്ക്കപ്പെട്ട കൊച്ചുണ്ണി തൻ്റെ പേരിലുള്ള കേസുകൾ വിസ്തരിച്ച് തീരും മുൻപ് തന്നെ 1034 ആണ്ട് കന്നിമാസം തൻ്റെ 41 വയസ്സിൽ ജയിലിൽ കിടന്ന് ചരമം പ്രാപിച്ചു. ഒരു കള്ളൻ്റെ കഥയുടെ ഈ പുനർവായനയ്ക്ക് ചരിത്രപരമായി എന്ത് പ്രസക്തി എന്നത് ഓരോരുത്തരുടെയും മനോഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാലും പെരുങ്കള്ളങ്ങളുടെ ആഘോഷകാലത്ത് കളവിൻ്റെ പുതിയ മാനദണ്ഡങ്ങളെ പരിഹസിച്ചുകൊണ്ട് വിവേകിയുടെ കാതിനരികിൽ വന്ന് ഒരു കൊച്ചുകള്ളൻ പറയും. ഞാനങ്ങോട്ട് വരുവാല്ലേ. നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ ഇങ്ങനെ അടച്ചിട്ടത് കൊണ്ടാണ് അകത്ത് കയറിയ കള്ളൻ പുറത്തു പോവാത്തത്. കളവ് നിത്യസംഭവമായി മാറിയത്. വാതിലുകൾ തുറന്നിടൂ, ഉള്ളിൽ വെളിച്ചം കയറട്ടെ, അകത്ത് കയറിയ കള്ളൻ പുറത്തു പോകട്ടെ. ഒരു വാതിലും അടച്ചിടരുത്, കാരണം കള്ളൻ പുറത്തല്ല അകത്താ, അകത്ത്.